ഷേക്സ്പീരിയൻ സോണറ്റ്സ് ഷേക്സ്പിയറിൻ്റെ ഗീതകങ്ങൾ ഷേക്സ്പിയറുടെ ഗീതകങ്ങൾ സോണറ്റ്സ് ഷേക്സ്പിയറുടെ ഗീതകങ്ങൾ അഥവാ സോണറ്റുകൾ സോണറ്റ് എന്ന കാവ്യരൂപത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രചനകളാണ് ഇംഗ്ലീഷ് നാടകകൃത്ത് വില്യം ഷേക്സ്പിയറുടെ രചനകളായ ഇവ പ്രേമം സൗന്ദര്യം എന്നീ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത് രാജനീതി മരണം തുടങ്ങിയ വിഷയങ്ങളും ഈ കവിതകളിൽ കടന്നു വരുന്നുണ്ട് ഏറെ വർഷങ്ങളടുത്ത് എഴുതിയവയായിരിക്കണം ഇവ ഈ ശേഖരത്തിലെ നൂറ്റി അൻപത്തി ഗീതകങ്ങൾ ഒരുമിച്ച് ഷേക്സ്പിയറുടെ സോണറ്റുകൾ എന്ന പേരിൽ ആയിരത്തി അറുന്നൂറ്റി ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് അവയിൽ രണ്ടെണ്ണം അതായത് നൂറ്റി മുപ്പത്തി എട്ടാം ഗീതകവും നൂറ്റി നാൽപ്പത്തിനാലാം ഗീതവും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ആസക്ത തീർത്ഥാടക ദി പാഷനേറ്റ് പിൽഗ്രിം എന്ന കളക്ഷനിൽ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഷേക്സ്പിയറുടെ രചനകളിൽ ഏറ്റവും ജനപ്രിയവും ഏറ്റവും ഏറെ വായനക്കാരെ ആകർഷിക്കുന്നതും ഗീതകങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറുകളിൽ പ്ലേഗ് ബാധ മൂലം ലണ്ടനിലെ നാടകശാലകൾ പ്രവർത്തിക്കാതിരുന്നതിനെ തുടർന്ന് തൊഴിൽ രഹിതനായപ്പോഴാവാം ഗീതകങ്ങളിൽ ഭൂരിഭാഗവും ഷേക്സ്പിയർ എഴുതിയത് ഗീതങ്ങളുടെ ആദ്യ പതിപ്പിൻ്റെ പ്രസിദ്ധീകരണ സാഹചര്യങ്ങൾ അവ്യക്തമായിരിക്കുന്നു അവ എഴുതിയത് ഷേക്സ്പിയർ ആണെങ്കിലും ആദ്യ പതിപ്പിൻ്റെ പ്രസാധകനായി കരുതപ്പെടുന്ന തോമസ് തോർക്ക് ഉപയോഗിച്ചത് ഷേക്സ്പിയറുടെ അംഗീകാരമുള്ള പ്രതിയോ അനധികൃതമായ മറ്റൊരു പ്രതിയോ എന്ന് നിശ്ചയമില്ല ആദ്യ പതിപ്പിലെ കൗതുകമുണർത്തുന്ന സമർപ്പണത്തിൽ ഈ കവിതകളുടെ ഒരേയൊരു പ്രചോദകനായി പരാമർശിച്ചിരിക്കുന്ന മിസ്റ്റർ ഡബ്ല്യു എച്ച് ആരൊന്നും അറിവില്ല ഇതിനൊക്കെ ഇതിനകപ്പുറമെ ഷേക്സ്പിയറുടെ കൃതികളുടെ കർത്തൃത്വത്തെക്കുറിച്ച് ഇപ്പോഴും നടന്നു പോരുന്ന തർക്കത്തിൽ ഗീതകങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് സോണറ്റുകൾ സ്വഭാവം ചരിത്രം സോണറ്റ്സ് നേച്ചർ ആൻഡ് ഹിസ്റ്ററി പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ഉത്ഭവിച്ച ഒരു കവിതാ രൂപമാണ് സോണറ്റ് ഡിവൈൻ കോമഡിയുടെ കർത്താവായ ഡാൻഡെ ഉൾപ്പെടെയുള്ളവർ സോണറ്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇറ്റലിയിൽ ഈ കവിതാ രൂപത്തിന് ജനപ്രീതി നേടിക്കൊടുക്കുന്നവരിൽ പ്രധാനി പ്രഖ്യാത കവി പെട്രാർക്കായിരുന്നു അകന്നും അപ്രാപ്യായും ഇരിക്കുന്ന പ്രേമഭാചനത്തെ ആരാധനാപൂർവം സംബോധന ചെയ്യുന്ന മട്ടിലുള്ള പ്രേമകവിതകളായിരുന്നു പെട്രാർക്കിന്റെ ഗീതകങ്ങൾ മിക്കവയും എട്ട് വരികളുള്ള ഒന്നാം ഖണ്ഡവും ആറ് വരികളുള്ള രണ്ടാം ഖണ്ഡവും ചേർന്ന് പതിനാല് വരികളായിരുന്നു ഈ ഗീതകങ്ങൾക്ക് മിക്കപ്പോഴും ആദ്യഘണ്ടത്തിൽ ഒരു സമസ്യയോ പ്രശ്ന സാഹചര്യമോ സൃഷ്ടിച്ച് രണ്ടാം ഖണ്ഡത്തിൽ അത് പരിഹരിക്കുകയാണ് പതിവ് ഗീതകങ്ങളുടെ വിഷയത്തിലും ഘടനയിലും പെട്രാർക്ക് സൃഷ്ടിച്ച വഴക്കങ്ങൾ ഇറ്റാലിയൻ ഗീതകങ്ങൾക്ക് പൊതുവെ മാതൃകയായി ഗീതകങ്ങളുടെ ഈ രീതി പെട്രാർക്കിൻ രീതി എന്നറിയപ്പെട്ടു ഇംഗ്ലീഷിൽ സോണറ്റ് രൂപം ആദ്യമായി ഉപയോഗിച്ചത് പതിനാറാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തോമസ് വാർട്ടും തുടർന്ന് ഹെൻറി ഹൊവാഡും ആയിരുന്നു വരികളുടെ എണ്ണം പതിനാലായി നിലനിർത്തിയെങ്കിലും ഇംഗ്ലീഷ് കവികൾ ഗീതകങ്ങളുടെ ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തി നാല് വരികൾ വീതമുള്ള മൂന്ന് ഖണ്ഡങ്ങളും ഒടുവിൽ ഒരു ഈരടിയും ചേർന്നവയായിരുന്നു അവരുടെ ഗീതകങ്ങൾ ഈ രീതി ഷേക്സ്പിയറും പിന്തുടർന്നു ഈ മട്ടിൽ എഴുതിയ ഗീതകങ്ങളിൽ ഏറ്റവും പ്രശസ്തമായവ ഷേക്സ്പിയറിൻ്റെതായതിനാൽ ഗീതകങ്ങളുടെ ഈ രീതി ഷേക്സ്പീരിയൻ രീതി എന്നറിയപ്പെടുന്നു തൻ്റെ ഗീതകങ്ങളിൽ ഷേക്സ്പിയർ ഉപയോഗിച്ചത് അയാംബിക് പെൻഡാമീറ്റർ ആണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാം ഗീതകം ഇതിനൊരു അപവാദമാണ് നൂറ്റി അൻപത്തിനാല് ഗീതകങ്ങൾ ആകെയുള്ള നൂറ്റി അൻപത്തി ഷേക്സ്പിയർ ഗീതകങ്ങളിൽ ആദ്യത്തെ നൂറ്റി ഇരുപത്തി ആറെണ്ണം ഒരു യുവാവിനെ സംബോധന ചെയ്ത് എഴുതിയവയാണ് നൂറ്റി ഇരുപത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തിരണ്ട് വരെ ഗീതകങ്ങളിലാണ് ഷേക്സ്പിയറുടെ പേരുകേട്ട ശ്യാമതരുണി ഡാർക്ക് ലേഡി പ്രത്യക്ഷപ്പെടുന്നത് അവളോടുള്ള കവിയുടെ പ്രേമത്തിന്റെയും അവരുടെ പരസ്പര ബന്ധത്തിന്റെയും സങ്കീർണതകളാണ് ആ ഗീതങ്ങളുടെ വിഷയം അവസാനത്തെ രണ്ട് ഗീതങ്ങൾ അതായത് നൂറ്റി അൻപത്തി മൂന്നാം ഗീതവും നൂറ്റി അൻപത്തി നാലാം ഗീതവും പഴയൊരു ഗ്രീക്ക് ലഘു കവിതയിലെ ആശയത്തിന്റെ അനുകരണ ഭേദങ്ങളാണ് തരുണൻ ഫെയർ യൂത്ത് പ്രൊക്രിയേഷൻ സോണറ്റ്സ് പ്രജനന ഗീതകങ്ങൾ ഷേക്സ്പിയറുടെ മുക്കാൽ ഭാഗത്തിലേറെ ഗീതകങ്ങളുടെ കേന്ദ്രമായ തരുണനായി കരുതപ്പെടുന്നവരിൽ ഒരാൾ സദാംഡനിലെ മൂന്നാം പ്രഭു ഹെൻറി റിയോസെത്ലിയാണ് സെത്ലിയാണ് തരുണനെ സംബോധന ചെയ്തിട്ടുള്ള ഗീതകങ്ങൾ ആദ്യത്തെ പതിനേഴ് എണ്ണത്തിൽ കവി അയാളോട് വിവാഹിതനാകാൻ ആവശ്യപ്പെടുന്നു അതിനാൽ ഇവ പ്രജനന ഗീതകങ്ങൾ പ്രൊക്രിയേഷൻ സോണൻസ് എന്നറിയപ്പെടുന്നു യുവാവിൻ്റെ സൗന്ദര്യവും മറ്റും സന്താനങ്ങളിലൂടെ അനശ്വരമാകാൻ അയാൾ വിവാഹം കഴിക്കേണ്ടത് ആവശ്യമാണെന്നാണ് കവി വാദിച്ചത് സുന്ദരമായ സൃഷ്ടികൾ പെരുകിക്കാണാൻ നാം ആഗ്രഹിക്കുന്നു എന്നാണ് ആദ്യ ഗീതകത്തിന്റെ ആദ്യ വരി തന്നെ പ്രകൃതിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതൊക്കെ മരിക്കുന്നതിനു മുമ്പ് കണക്ക് പറഞ്ഞ് തിരികെ ഏൽപ്പിക്കാൻ നമുക്ക് ചുമതലയുണ്ട് യുവാവ് ആത്മരതിയിൽ മുഴുകിയിരുന്നു സന്താനമില്ലാതെ വാർത്തയ്ക്കത്തിലെത്തിയാൽ പ്രകൃതിയിൽ നിന്ന് അയാൾക്ക് കിട്ടിയ സൗന്ദര്യത്തിന് എന്ത് കണക്കാണ് ബോധിപ്പിക്കാനാവുക മരണത്തിന്റെ കൊയ്ത്തെരുവാളിനെ തോൽപ്പിക്കാൻ സന്താനങ്ങളെ സൃഷ്ടിക്കുക മാത്രമാണ് വഴി യുവാവ് തീരുമാനം നീട്ടിക്കൊണ്ടു പോയാൽ അയാളുടെ അന്ത്യം സത്യസൗന്ദര്യങ്ങളുടെയും അന്ത്യമാകും നിന്റെ സൗന്ദര്യത്തെ അതിൻ്റെ അർഹതയ്ക്കൊത്തൊന്നും പ്രതിഫലിപ്പിക്കാൻ എനിക്കാവുന്നില്ല എങ്കിലും വരും കാലത്തുള്ളവർ എൻ്റെ വരികളിൽ അതിശയോക്തി കണ്ടെത്താനിടയുണ്ട് എന്നാൽ നിന്റെ തന്നെ ഒരു സന്താനം ജീവനോടെ ഉണ്ടെങ്കിൽ അവനിൽ നീയും എൻ്റെ വരികളും ജീവിച്ചിരിക്കും പ്രേമം ലവ് പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത്തി ആറ് വരെ ഗീതകളിൽ കവി യുവാവിനോടുള്ള തൻ്റെ പ്രേമത്തെക്കുറിച്ച് പാടുന്നു ഷേക്സ്പിയർ ഗീതകളിലെ ഏറ്റവും സുന്ദരമായ മാതൃകകൾ ഇക്കൂട്ടത്തിൽ പെടുന്നു ഈ വിഭാഗത്തിൽ ആദ്യത്തേതായ പതിനെട്ടാം ഗീതകം തന്നെ വളരെ പ്രശസ്തമാണ് യുവാവിനെ ഒരു ഗ്രീഷ്മ ദിനത്തിനോട് താരതമ്യം ചെയ്യുകയാണിതിൽ ഗ്രീഷ്മ ദിനത്തിനേക്കാൾ സുന്ദരവും ശീതളവുമാണ് യുവാവിന്റെ രൂപം ഗ്രീഷ്മത്തിന്റെ നാളുകൾക്ക് എണ്ണമുണ്ട് എന്നാൽ നിത്യതയോളം നിലനിൽക്കാൻ പോകുന്ന എൻ്റെ വരികളിൽ തരുണൻ അനശ്വരത കണ്ടെത്തും എന്നാണ് അതിൻ്റെ ആശയം തരുണനെ സ്ത്രീയായി സൃഷ്ടിക്കാതിരുന്ന പ്രകൃതി തന്നെ വഞ്ചിച്ചു എന്നാണ് ഇരുപതാം ഗീതകത്തിലെ ദുഃഖം ഏകാന്തതയിൽ നഷ്ടസൗഭാഗ്യങ്ങളെയും വേർപെട്ടുപോയ സുഹൃത്തുക്കളെയും കുറിച്ച് വിലപിക്കുന്ന കവിയുടെ ചിത്രമാണ് മുപ്പതാം ഗീതകത്തിൽ ആ വേളകളിലും പ്രേമപാചനത്തിന്റെ ഓർമ്മ എല്ലാ നഷ്ടങ്ങളും മറക്കാൻ തന്നെ സഹായിക്കുന്നുവെന്ന് കവി പറയുന്നു യുവാവിനെക്കുറിച്ചുള്ള പരാതികളും തൻ്റെ പരിതാപസ്ഥിതിയെക്കുറിച്ചുള്ള പരിവേദനകളും നിറഞ്ഞവയാണ് തുടർന്നു വരുന്ന ഗീതകങ്ങൾ ഒരു ഗീതകത്തിലെ പരാതി അതായത് ഗീതകം നാപ്പത്തിരണ്ടിൽ യുവാവ് കവിയുടെ കാമുകയെ തട്ടിയെടുത്തെന്നാണ് എന്നാൽ അതിന്റെ സമാപനത്തിലെ ഈരടിയിൽ ഞാനും എൻ്റെ സുഹൃത്തും ഒന്ന് തന്നെയായതിനാൽ നിന്നെ സ്നേഹിക്കുമ്പോഴും അവൾ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ് എന്ന് കവി ആശ്വസിക്കുന്നു സുമനസ്സുകളുടെ സംയോഗത്തിന് പ്രതിബന്ധങ്ങൾ പ്രശ്നമല്ല മാറ്റങ്ങൾക്കൊപ്പം മാറുന്ന പ്രേമം പ്രേമമല്ല കൊടുങ്കാറ്റുകളെ നേർക്കുനേർ നോക്കുന്ന നിശ്ചയദാർഢ്യമാണ് യഥാർത്ഥ പ്രേമം അലയുന്ന നൗകകൾക്ക് ദിശ കാട്ടുന്ന നക്ഷത്രമാണിത് കാലഗതി അതിനെ അടിമയാക്കുന്നില്ല സമയത്തിന്റെ കൊയ്ത്തരിവാളിന് അതരങ്ങളുടെയും കവളുകളുടെയും അരുണിമയെ മാത്രമേ സ്പർശിക്കാനാവൂ യാമങ്ങളുടെയും ആഴ്ചകളുടെയും മാറ്റത്തിനനുസരിച്ച് മാറാതെ വിനാശത്തിൻ്റെ വിളമ്പിലും പ്രേമം സ്ഥിരമായിരിക്കുന്നു എന്നൊക്കെയാണ് നൂറ്റി പതിനാറാം ഗീതകം പ്രേമത്തെ പുകഴ്ത്തുന്നത് കാലം കൊണ്ടുവരുന്ന കഷ്ടപ്പാടുകൾക്കും പ്രതിബന്ധങ്ങൾക്കും മുന്നിൽ പതരാതെ നിൽക്കുന്ന ആദർശ പ്രേമത്തെ വർണ്ണിക്കുന്ന ഈ ഗീതകം ഏറെ പ്രശസ്തിയും അഭിനന്ദനവും നേടിയിട്ടുണ്ട് തരുണൻ മറ്റൊരു കവിയുമായി ചങ്ങാത്തത്തിലായതും കവിയെ വിഷമിപ്പിക്കുന്നു എഴുപത്തെട്ട് മുതൽ എൺപത്തി ആറ് വരെ ഗീതകങ്ങളുടെ പ്രമേയം അതാണ് ഈ എതിർക്കവി റൈവൽ പോയിറ്റ് ആരാണെന്ന് വ്യക്തമല്ല ക്രിസ്റ്റഫർ മാർലോ ജോർജ് ഷാമൻ സാമുൽ ഡാനിയൽ മൈക്കിൾ ഡെയ്റ്റൻ തുടങ്ങിയവരെ അയാളായി കാണുന്നവരുമുണ്ട് തന്നെക്കാൾ കവിത്തവാസനയേറിയവനാണ് എന്ന് എൺപതാം ഗീതകത്തിലും മറ്റും സൂചനയുണ്ടെങ്കിലും അയാളോടുള്ള കവിയുടെ യഥാർത്ഥ മനോഭാവം വ്യക്തമല്ല യുവാവിൻ്റെ വർണ്ണനാതീതമായ രൂപഭംഗിക്ക് മൗനത്തിലൂടെ താൻ നൽകുന്ന പുകഴ്ചയാണ് മറ്റുള്ളവരുടെ പ്രശംസാ പ്രശംസാവചനങ്ങളെക്കാൾ അനുയോജ്യമെന്നും കവി പറയുന്നു ഷേക്സ്പിയർ ഗീതങ്ങളെ ജനപ്രിയമാക്കാൻ സഹായിച്ച ഘടകങ്ങളിലൊന്ന് അവയിൽ ആത്മകഥാംശമുണ്ട് എന്ന വിശ്വാസമാണ് സമകാലീനരിൽ പലരിലും ഗീതകങ്ങളിലെ തരുണന്റെ ലക്ഷണങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ശതാം മൂന്നാം പ്രഭു ഹെൻറി റിയോസത്ലി പെൻബ്രോക്കിലെ പ്രഭു വില്യം ഹെർബർട്ട് തുടങ്ങിയവർ ഇവരിൽ ചിലരാണ് പാശ്ചാത്യ സാഹിത്യത്തിലെ ഏറ്റവും പേര് കേട്ട പ്രേമഗീതകങ്ങളിൽ പെടുന്ന ഇവയിൽ അധികവും ഒരു പുരുഷനെ സംബോധന ചെയ്ത് എഴുതിയവയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അയാളും കവിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇത് കാരണമായി അവർക്കിടയിൽ ഉറ്റ സൗഹൃദം മാത്രമായിരുന്നെന്നും പ്രേമബന്ധമായിരുന്നെന്നും വാദമുണ്ട് എലിസബിത്തൻ സംസ്കൃതിയിൽ പ്രേമവുമായി ബന്ധപ്പെട്ട ഭാഷ ഉറ്റ സൗഹൃദത്തെ പരാമർശിക്കാനും ഉപയോഗിച്ചിരുന്നുവെന്നും കവിക്ക് തരുണനുമായി രതിയുടെ കലർപ്പില്ലാത്ത സൗഹൃദം മാത്രമായിരുന്നുവെന്നാണ് ഒരു നിലപാട് ആദ്യത്തെ പതിനേഴ് ഗീതകങ്ങളിൽ കവി അയാളെ വിവാഹിതനാകാൻ പ്രേരിപ്പിക്കുന്നത് ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ തരുണനെ കേന്ദ്രമാക്കിയിട്ടുള്ള ഗീതകങ്ങളിൽ ചിലതിൽ ഉത്തേജകമായ ഭാവനയും രതിബിംബങ്ങളും ഈ വിശദീകരണത്തെ പിന്തുണയ്ക്കുന്നില്ല തരുണനെ തൻ്റെ വികാരലോകത്തിൻ്റെ സാമിയും സാമിനിയും എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി രതി തുനി നിറഞ്ഞ വാക്കുകളിൽ വിളയാടി സമാപിക്കുന്ന ഇരുപതാം ഗീതകം ഉദാഹരണമാണ് ശ്യാമതരുണി ദ ഡാർക്ക് ലേഡി ഷേക്സ്പിയറുടെ ഗീതകത്തിലെ ശ്യാമതരുണിയായി ചിലർ കരുതുന്നത് മേരി ഫിറ്റണ്ണയാണ് നൂറ്റി ഇരുപത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തിരണ്ട് വരെ ഗീതകങ്ങളിലെ കാമുകി ശ്യാമതരുണി ഡാർക്ക് ലേഡി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും കവി അവളെ അങ്ങനെ ഒരിടത്തും വിളിക്കുന്നില്ല കവിയുടെ ചിത്രീകരണത്തിൽ തെളിയുന്ന അവളുടെ രൂപത്തിലെയും സ്വഭാവത്തിലെയും കറുപ്പ് കണക്കിലെടുത്ത് ഗീതകങ്ങളുടെ ആസ്വാദകരും വിമർശകരുമാണ് അവൾക്ക് ശ്യാമധരുണി എന്ന് പേരിട്ടത് ഭക്തനായ കവിക്ക് അപ്രാപ്തിയെങ്കിലും ആരാധനയും പ്രശംസയും ഉണർത്തുന്ന സ്വഭാവവും സൗന്ദര്യവും ഉള്ളവളായിരുന്നു പെട്രാർക്കിന്റെ ഗീതകങ്ങളിലെ നായിക ഷേക്സ്പിയറുടെ ശ്യാമതരുണി വ്യത്യസ്തയാണ് അവളുടെ കവിളുകളിൽ കവിക്ക് റോസാപ്പൂക്കളൊന്നും പൂക്കളൊന്നും കാണാനായില്ല അവളുടെ സ്വരത്തേക്കാൾ മധുരമാണ് സംഗീതമെന്നും കവിക്കറിയാം ഗീതകം നൂറ്റി മുപ്പത് അവിശ്വസ്തയും കൗശല സ്വഭാവിയുമാണ് അവൾ കറുത്ത നിറത്തിനൊപ്പം കറുത്ത ചെയ്തികൾക്കും പേര് കേട്ടവളായിരുന്നു അവൾ ഗീതകം നൂറ്റി മുപ്പത്തി ഒന്ന് കവിക്ക് അവളുമായി ഉണ്ടായിരുന്നത് വളരെ സങ്കീർണമായ ബന്ധമാണ് സ്വന്തം വിശ്വസ്തയെപ്പറ്റി അവൾ പറയുമ്പോൾ മധ്യവയസ്കനായ തന്നെ ലോകത്തിന്റെ കാപഡ്യം അറിയാത്ത യുവാവായി അവൾ കാണുമെന്ന പ്രതീക്ഷയിൽ കവി വിശ്വാസം നടിക്കുന്നു എന്നാൽ കവിയുടെ യൗവനമൊക്കെ കഴിഞ്ഞെന്ന് അവൾക്ക് നന്നായി അറിയാം സ്വന്തം കുറവുകൾ മറയ്ക്കാൻ അവൾ കവിയോടും കവി അവളോടും നുണ പറയുന്നു ശ്യാമധരുണി ഭർതൃമതിയായിരുന്നെന്ന് നൂറ്റി അൻപത്തി രണ്ടാം ഗീതകത്തിൽ സൂചകമുണ്ട് നിന്നെ പ്രേമിക്കുക വഴി ഞാൻ ബ്രതലംഘനം നടത്തി എന്നാൽ എന്നോടും അവിശ്വസത കാട്ടിയ നീ ഇരട്ട ബ്രതലംഘനം നടത്തി എന്ന് കവി പറയുന്നു കവിക്ക് പ്രിയപ്പെട്ടവനും ആദ്യ ഗീതകങ്ങളുടെ കേന്ദ്രവുമായിരുന്ന യുവാവായിരുന്നു ശ്യാമതരുണിയുടെ പുതിയ കാമുകനെന്ന് നൂറ്റി മുപ്പത്തിമൂന്നാം ഗീതകത്തിലും നൂറ്റി മുപ്പത്തിനാലാം ഗീതകത്തിലും യുവാവിനെ സംബോധന ചെയ്യുന്ന നാൽപ്പത്തി രണ്ടാം ഗീതകത്തിലും മറ്റും സൂചനയുണ്ട് അനുഭവങ്ങൾ കവിയെ അനാരോഗ്യകരമായ ഒരു തരം വിരക്തിയിലെത്തിച്ചെന്ന് നൂറ്റി ഇരുപത്തിയൊൻപതാം ഗീതകത്തിൽ നിന്നും മനസ്സിലാക്കാം ലജ്ജയുടെ മരുഭൂമിയിലെ ചൈതന്യ വ്യയമാണ് ഭോഗം തേടുന്നവന് അത് ഭ്രാന്തമായ ക്രൂരതയും കാഢത്വവും പാതകവാസനയും നൽകുന്നു അതിൻ്റെ പ്രാപ്തി ചൂണ്ട വിഴുങ്ങിയ മട്ടിലെ ഉന്മത്തമായ പെറുപ്പിലെത്തിക്കുന്നു അത് ലോകത്തിന് നന്നായി അറിയാം എന്നാൽ മനുഷ്യരെ നരകത്തിലെത്തിക്കുന്ന ഈ സ്വർഗത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ മാത്രം അറിവ് ആർക്കുമില്ല എന്ന് ആ ഗീതകത്തിൽ കവി പറയുന്നു ഷേക്സ്പിയറിൻ്റെ തൻ്റെ കഥാപാത്രമായ ഹാംലെറ്റിന് അനുഭവപ്പെട്ടതുപോലുള്ള ലൈംഗികമായ മനംപൊരുട്ടൽ സെക്ഷൽ നൊസ്സിയാണ് ഈ ഗീതകം പ്രകടമാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ശ്യാമതരുണിയെ സംബോധന ചെയ്യുന്ന ഗീതകങ്ങളുടെ പശ്ചാത്തലം ഷേക്സ്പിയറുടെ സങ്കല്പലോകമോ യഥാർത്ഥ ജീവിതമോ എന്ന് വ്യക്തമല്ല ഷേക്സ്പിയറുടെ ചുരുക്കപ്പേരായ ബിൽ ഈ വിഭാഗത്തിലെ മൂന്ന് ഗീതകങ്ങളിലെങ്കിലും അതായത് നൂറ്റി മുപ്പത്തി അഞ്ചാം ഗീതകത്തിലും നൂറ്റി മുപ്പത്തി ആറാം ഗീതകത്തിലും നൂറ്റിനാൽപ്പത്തിമൂന്നാം ഗീതകത്തിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് നൂറ്റിനാൽപ്പത്തിയഞ്ചാം ഗീതകത്തിൽ വാക്കുകളുടെ ഒരു തിരിമറിയിൽ ഷേക്സ്പിയർ തൻ്റെ പത്നിയുടെ പേര് കടത്തിവിട്ടിട്ടുള്ളതായിപ്പോലും കരുതപ്പെടുന്നു ഷേക്സ്പിയറുടെ സമകാലീനരായ വനിതകൾക്കിടയിൽ ശ്യാമതരുണിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ചെന്നെത്തിയത് എലിസബത്ത് രാജ്ഞിയുടെ പരിചനങ്ങളിൽ ഒരുവളും സർ എഡ്വേർഡ് ഫിറ്റന്റെ പുത്രിയുമായിരുന്ന മേരി ഫിറ്റൻ ഇംഗ്ലീഷ് ഭാഷയിലെ ആദ്യ കവയിത്രിയായി കരുതപ്പെടുന്ന എമീലിയ ലാനിയർ തുടങ്ങിയവരിലാണ് പ്രേമദേവൻ കുപ്പിട്ട് പാശ്ചാത്യ സങ്കല്പത്തിലെ ശിശുവായ പ്രേമദേവനെ സംബന്ധിച്ച ഒരു ഗ്രീക്ക് കഥയാണ് അവസാനത്തേതായ നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപത്തി നാല് ഗീതകങ്ങളുടെ പശ്ചാത്തലം ശ്യാമരുണിയെ സംബോധന ചെയ്യുന്ന ഗീതകങ്ങളുമായി അവയ്ക്ക് സമാനതകളും വ്യത്യാസങ്ങളുമുണ്ട് ഒരേ കഥ ചില്ലറ വ്യത്യാസങ്ങളോടെ പറഞ്ഞിരിക്കുകയാണിവയിൽ നൂറ്റി അൻപത്തി നാലാം ഗീതകം ഏതാണ്ട് ഇങ്ങനെയാണ് ഹൃദയങ്ങൾക്ക് തീപിടിപ്പിക്കുന്ന കനലരികെ വച്ച് ശിശുവായ പ്രേമദേവൻ ഉറങ്ങിയപ്പോൾ കന്യാവ്രത നിഷ്ഠരായ കുറേ അപ്സരസുകൾ ആ വഴി ചെന്നു അവരിൽ സുന്ദരി ഏറെ ഹൃദയങ്ങളെ തവിപ്പിച്ച ആ കനൽ കൈയിലെടുത്തു ചുടുമോഹങ്ങളുടെ പടത്തലവൻ കന്യാഹസ്തത്താൽ നിരായുധനാക്കപ്പെട്ടു ഉറങ്ങിയപ്പോൾ കനൽ അവൾ അടുത്തുകണ്ട കുളിരുറവിയിൽ മുക്കി പ്രേമാഗ്നിയുടെ ശമിക്കാത്ത ചൂട് പകർന്നു കിട്ടിയ ഉറവ രോഗാതുരർക്ക് ആശ്വാസ സ്നാനമായി എന്നാൽ പ്രേയസിയുടെ പീഡയിൽ ആശ്വാസം തേടി ഉറവയിലെത്തിയ ഞാൻ അറിഞ്ഞതിതാണ് പ്രേമാഗ്നിക്ക് വെള്ളത്തെ ചൂടാക്കാനാകും വെള്ളം പ്രേമതാപത്തെ തണുപ്പാക്കുകയില്ല ഗീതകങ്ങളുടെ ഇപ്പോഴത്തെ ക്രമീകരണത്തെ ആശ്രയിച്ച് കവി യുവാവ് ശ്യാമതരുണി എതിർ കവി റൈവൽ പോയിറ്റ് എന്നിവരെ കഥാപാത്രങ്ങളാക്കി ഭാവനാശാലികൾ രൂപപ്പെടുത്തിയ പശ്ചാത്തല കഥകളുണ്ട് അതിലൊന്നനുസരിച്ച് ഒരേ സമയം യുവാവുമായും ശ്യാമതരുണിയുമായും പ്രണയത്തിലായ ഷേക്സ്പിയർ അവരെ പരസ്പരം പരിചയപ്പെടുത്തുകയെന്ന വലിയ അബദ്ധം ചെയ്തു അവർക്കിടയിൽ മുളച്ച ക്ഷിപ്രപ്രേമം വളർന്നതോടെ ഇരുവരും കവിയെ തിരസ്കരിച്ചു നാൽപ്പതാം ഗീതകത്തിൽ ഷേക്സ്പിയർ ഈ ഇരട്ട വഞ്ചന സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് വാദം ഈ കഥയ്ക്ക് സാമൂൽ ബഡ്ലർ മറ്റൊരു തിരിവും കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ശ്യാമതരുണിയെ സംബോധന ചെയ്യുന്ന ഗീതകങ്ങൾ ഷേക്സ്പിയർ എഴുതിയത് തരുണന് വേണ്ടിയാണ് തൻ്റേതെന്ന മട്ടിൽ തരുണിക്ക് സമർപ്പിക്കാനായാണ് അയാൾ അവ ഷേക്സ്പിയറിൽ നിന്ന് വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെഴുതിയ ഗീതകങ്ങളിലെ ശ്യാമതരുണി ദ ഡാർക്ക് ലേഡി ഓഫ് ദ സോണറ്റ്സ് എന്ന ലഘു നാടകത്തിൽ ബെർണാഡ് ഷാ ശ്യാമധരണിയായ മേരി ഫിറ്റണുമായി ഒരു രാത്രി സംഗമത്തിന് ലണ്ടനിലെ വൈറ്റ് ഹാൾ കൊട്ടാരത്തിലെത്തിയ ഷേക്സ്പിയർ അബദ്ധത്തിൽ എലിസബത്ത് രാജ്ഞിയെ കണ്ടുമുട്ടുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു ആ നാടകത്തിലെ ശ്യാമധരണി മേരി ആണെങ്കിലും യഥാർത്ഥ ഡാർക്ക് ലേഡി അവരായിരുന്നെന്ന് താൻ കരുതുന്നില്ലെന്ന് നാടകത്തിനെഴുതിയ ആമുഖത്തിൽ ഷാ പറയുന്നുണ്ട് എലിസബത്തൻ സമൂഹത്തിൽ അനാകർഷണീയമായി കണക്കാക്കപ്പെട്ടിരുന്ന കാക്കക്കറമ്പൻ തലമുടി റാവനസ് ബ്ലാക്ക് ഹെയർ ആയിരുന്നു ഗീതകങ്ങളിലെ ശ്യാമതരുണിക്കെന്നും മേരി ഫിറ്റൻ്റേതായി കിട്ടിയിട്ടുള്ള ചിത്രത്തിൽ അവരുടെ മുടിയുടെ നിറം അതല്ലാത്തതുകൊണ്ട് ശ്യാമതരുണി അവരായിരിക്കാൻ ഇടയില്ലെന്നുമാണ് ഷായുടെ വാദം